Hello everyone, today we are discussing the poem Christabel by Samuel Tyler Coleridge. Once again, welcome to Literal Hurdles. Let's learn together. As I told you, Christabel is a poem written by Samuel Tyler Coleridge. So, first of all, let's know more about Coleridge. Samuel Tyler Coleridge was an English poet, literary critic, philosopher, and a theologian. Coleridge and his friend William Wordsworth were the founders of the Romantic movement in England. ഹി വാസ് ഓൾസോ എ മെമ്പർ ഓഫ് ദി ലിഗ് പോയറ്റ്സ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കണ്ട മികവുറ്റ പോയിറ്റ്സിൽ ഒരാളായിരുന്നു കോളറിറ്റ് അദ്ദേഹം ഒരു പോയിറ്റ് മാത്രമായിരുന്നില്ല മറിച്ച് ഒരു തിയോളജിയൻ ക്രിറ്റിക് ഫിലോസഫർ ഒക്കെയായിരുന്നു തൻ്റെ ഫ്രണ്ട് വില്യം വേഴ്സ് വെർത്തനോടൊപ്പം ചേർന്ന് ഇംഗ്ലണ്ടിൽ റൊമാൻറ്റിക് മൂവ്മെൻറ്റിന് അദ്ദേഹം തുടക്കം കുറിച്ചു അതുപോലെ തന്നെ ലെഗ് പോയറ്റ് എന്ന ഇംഗ്ലീഷ് പോയറ്റ്സിന്റെ ഗ്രൂപ്പിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു അദ്ദേഹം ദ ഹാപ്പിയസ്റ്റ് ആൻഡ് മോസ്റ്റ് ക്രിയേറ്റീവ് പീരിയഡ് ഇൻ കോളറിസ് ലൈഫ് വാസ് ബിറ്റ്വീൻ സെവൻറ്റീൻ നയൻറ്റി സെവൻ ആൻഡ് നയൻറ്റി എയ്റ്റ് These were the days spent in company of Wordsworth. They shared common liberal ideas in politics and revolutionary ideas in poetry. He wrote the three greatest poems during this period. The പീരീഡ് of the Ancient Mariner, Kubla Khan, Christabel. കോളറിജിൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും തിളക്കമേറിയ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത് സെവൻറ്റീൻ നയൻറ്റി സെവനും സെവൻറ്റീൻ നയൻറ്റി എയ്റ്റിനും ഇടയിലുള്ള ടൈം തന്നെയാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച വർക്കുകൾ അദ്ദേഹം എഴുതിയത് വേർഡ്സ് വർത്തിനോടൊപ്പം ചിലവഴിച്ച ഈ പീരീഡിലാണ് പോയിട്രിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ ആശയങ്ങൾ ഒരുപോലെയായിരുന്നു അന്നത്തെ സൊസൈറ്റിയിലെ പോലെ തന്നെ പോയട്രിയിലും ഒരു റെവല്യൂഷൻ കൊണ്ടുവരാൻ താൽപ്പര്യപ്പെട്ടവരായിരുന്നു ഇരുവരും കോളറിഡ്ജിൻ്റെ ഏറ്റവും ഫേമസ് ആയ ദ റൈം ഓഫ് ദ ഏഷ്യൻ മാരിനോർ ഖുബ്ലാ ഖാൻ ക്രിസ്റ്റബൽ മുതലായവയും എഴുതിയത് കാലത്താണ് ഇവൻ ഇൻ ദീസ് ഹാപ്പിയസ്റ്റ് ഡേയ്സ് കോളറിഡ്സ് ഇമാജിനേഷൻ വാസ് ഡാംപൻഡ് ബൈ ലതാജി സോ ഹി ഫെയിൽ ടു പ്രൊഡ്യൂസ് ഫിനിഷ്ഡ് വർക്ക്സ് ദാറ്റ്സ് വൈ ക്രിസ്റ്റബൽ ആൻഡ് ഖുബ്ലാഖാൻ റിമൈൻഡ് ഫ്രാഗ്മെന്റ്സ് കോളറിജിൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ടൈമിനെ പറ്റി നമ്മൾ കണ്ടല്ലോ ആ സമയത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ക്രിയേറ്റീവ് ഇമാജിനേഷൻ പോലും അദ്ദേഹത്തിൻ്റെ അലസത കാരണം ബാധിക്കപ്പെട്ടു സോ താൻ എഴുതുന്ന വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പോലും അദ്ദേഹത്തിന് സാധിക്കാതെ വന്നു അതുകൊണ്ട് തന്നെയാണ് കുബ്ല ഖാൻ ക്രിസ്റ്റവൽ തുടങ്ങിയ വർക്കുകളൊക്കെ ഇൻകംപ്ലീറ്റ് ആയിപ്പോയത് ടു ദ ബെസ്റ്റ് വർക്ക്സ് ഓഫ് കോളറിഡ് ഫിൽ ഓൺലി എ സ്മോൾ വോളിയം ദേ ആർ എമോങ് ദ ഗ്രേറ്റസ്റ്റ് പോംസ് ഇൻ ഇംഗ്ലീഷ് ഹിസ് ബേർക്സ് ആർ റിച്ച് വിത്ത് ദ സിംപ്ലിസിറ്റി ഓഫ് ദ ഡിക്ഷൻ ദ മ്യൂസിക് ഓഫ് ദ വേർഡ്സ് ദ പിക്ടോറിയൽ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ദ ഹോർട്ടിങ് മാജിക് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ മികച്ച വർക്കുകൾ ഒരു ചെറിയ വോളിയൂം മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടിയും അവയൊക്കെ ഇംഗ്ലീഷിൽ തന്നെ ഏറ്റവും മികച്ച പോംസായിട്ട് ഇപ്പോഴും തുടരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അവയുടെ ഒക്കെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ഡിക്ഷൻ താളാത്മകമായ വരികൾ വിഷ്വലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്ത് കാണാൻ സാധിക്കുന്നത് പോലെയുള്ള ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ ഹൊറർ അല്ലെങ്കിൽ സൂപ്പർനാച്ചുറൽ എലമെൻറ്റ്സ് ഇവയൊക്കെയാണ് ക്രിസ്റ്റബൽ ഇസ് എൻ അൺഫിനിഷ്ഡ് ഗോതിക് ബാലഡ് ദ പോം വാസ് ഫിനിഷ്ഡ് ഇൻ ടു ഇയേഴ്സ് ഫസ്റ്റ് പാർട്ട് ഇൻ സെവൻറ്റീൻ നയൻറ്റി സെവൻ ആൻഡ് സെക്കൻഡ് പാർട്ട് ഇൻ എയ്റ്റീൻ ഹൺഡ്രഡ് ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ എയ്റ്റീൻ ദ സ്റ്റോറി ഓഫ് ക്രിസ്റ്റബൽ ഇസ് അബൌട്ട് എ യങ് ബ്യൂട്ടിഫുൾ ലേഡി നെയിംഡ് ക്രിസ്റ്റബൽ ആൻഡ് ഹെവ് എൻകൗണ്ടർ വിത്ത് അൻ എബിൾ സ്പിരിറ്റ് ദ പോം ബിൽസ് അപ്പ് ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് എ ബ്യൂട്ടി ആൻഡ് ഹൊറർ ആൻഡ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഇന്നസൻസ് ആൻഡ് ട്രച്ചറി ക്രിസ്റ്റബൽ പൂർത്തീകരിക്കപ്പെടാത്ത ഒരു ഹൊറർ മൂഡിലുള്ള പോമാണ് ഈ പോം ടു പാർട്സ് ആയിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് പാർട്ട് സെവൻറ്റീൻ നയൻറ്റി സെവനിലും സെക്കൻഡ് പാർട്ട് എയ്റ്റീൻ ഹൺഡ്രഡിലുമായിട്ടാണ് കോൾ ബ്രിഡ്ജ് പൂർത്തിയാക്കിയത് എയ്റ്റീൻ സിക്സ്റ്റീനിൽ ഇത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടാണ് ഇതൊരു ബാലറ്റ് കാറ്റഗറിയിൽ ചിട്ടപ്പെടുത്തിയ പോമാണെന്ന് പറഞ്ഞല്ലോ ക്രിസ്റ്റബൽ എന്ന സുന്ദരിയായ പെൺകുട്ടിയുടെയും അവളെ ട്രാപ്പിലാക്കാൻ നോക്കുന്ന ഒരു ഈവിൽ സ്പിറ്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് ഈ ബാലറ്റിൽ കോളറിഷിപ്പ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ സൗന്ദര്യവും ഭീകരതയും അതുപോലെ നിഷ്കളങ്കതയും വഞ്ചനയും ഒക്കെ നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറാണ് കോളറിഷ് ഈ പോയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നമുക്ക് പോത്തിലേക്ക് പോവാം ദ പോം ബിഗിൻസ് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സീൻ ഓഫ് ആക്ഷൻ ഇറ്റ് ഈസ് എ മിഡിൽ ഓഫ് നൈറ്റ് ദ കാസൽ ക്ലോക്ക് സ്ട്രൈക്സ് മിഡ് നൈറ്റ് ദ ഔൾസ് ക്രൈ വേക്ക് ദ കോക്ക് the the castle of the rich baron റിച്ച് ബാരൻ സെർലിയോൻ ദൂത്ത്ലെസ് മാസ്റ്റിഫ് ബിച്ച് ഹൗൾസ് ഇൻ ഹാൻസു ദ ക്ലോക്ക് ഈ സ്റ്റോറിയിലെ മെയിൻ ആക്ഷൻ നടക്കുന്ന സമയത്തെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനോടെയാണ് ഈ ഫോം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സമയം പാതിരാത്രിയാണ് ബംഗ്ലാവിലെ ക്ലോക്കിന്റെ സൂചികൾ അർദ്ധരാത്രി പന്ത്രണ്ട് മണി അറിയിച്ചുകൊണ്ട് മണിയൊച്ച് കേൾപ്പിച്ചു പുറത്ത് മൂങ്ങ മൂളുന്നുണ്ടായിരുന്നു ഇത് ധനികനായ ബാരന്റെ ക്യാസിലാണ് അദ്ദേഹത്തിന്റെ പേര് സെർലിയോ ലൈൻ എന്നായിരുന്നു പുറത്ത് പല്ലുകൊഴിഞ്ഞ ഒരു വയസ്സായ പെൺപട്ടി ക്ലോക്കിന്റെ ശബ്ദത്തിനൊപ്പം അന്തരീക്ഷത്തിലേക്ക് നോക്കി ഓരിയിട്ടുകൊണ്ടേയിരുന്നു ഷി മാഡ് സീൻ ദ ഗോസ്റ്റ് ഓഫ് സർ ലിയോലായൻസ് ഡെഡ് വൈഫ് ഇറ്റ് ഈസ് എ ചില്ലി നൈറ്റ് ആൻഡ് ദ ക്ലൗഡ് സ്പ്രെഡ് തിൻലി ഇൻ ദ സ്കൈ ദ മൂൺ ഈസ് ഡിം ബിഹൈൻഡ് ദ ക്ലൗഡ്സ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് യറ്റ് സ്പ്രിംഗ് ചിലപ്പോൾ ആ നായ സർ ലിയോലായൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ പ്രേതത്തെ കാണുന്നുണ്ടായിരിക്കാം അതാവും ഇങ്ങനെ ഓരിയിടുന്നത് അതൊരു തണുത്ത രാത്രിയായിരുന്നു രാത്രി ആകാശത്ത് പൂർണ്ണ ചന്ദ്രൻ ഒലിച്ചിരുന്നെങ്കിലും മേഘങ്ങൾ വന്നു മൂടി ആ പ്രകാശത്തെ മാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് സ്പ്രിംഗ് സീസൺ ആയിരുന്നില്ല ഓട്ടം സീസന്റെ അവസാന ഘട്ടമായിരുന്നു ക്രിസ്റ്റബൽ ദ ലവ്ലി ഡോട്ടർ ഓഫ് ബാരൺ ഇസ് സ്റ്റാൻഡിങ് അലോൺ ഇൻ ദ വുഡ്സ് എഫർ ലോങ് അവേ ഫ്രം ദ കാസിൽ ഷി ഹാസ് കം ദുരേ ഫോർ ഹെർ ബിഡ് ഓഫ് ദ നൈറ്റ് ഹൂം ഷി ഹ്രംപ്ഡ് എസ്റ്റ നൈറ്റ് ഷീ സ്റ്റുഡ് നിയർ അനോക്ട്രി ടു പ്രേ അറ്റ് ഫസ്റ്റ് ഷീ തോട്ട് ദാറ്റ് ബി ദ വിൻഡ് ദാറ്റ് മൗൺസ് ബാരൻ ലിയോലൈൻ്റെ പ്രിയ പുത്രിയായിരുന്നു ക്രിസ്റ്റബൽ ആ രാത്രി അവൾ തൻ്റെ ക്യാസിൽ നിന്നും ആരും കാണാതെ അടുത്തുള്ള വുഡ്സിലേക്ക് പോയി ക്യാസിൽ നിന്ന് ഒരു ഫോർലോങ് ദൂരത്തായിരുന്നു അത് ഈ അർദ്ധരാത്രി സമയത്ത് അവൾ അവിടെ വന്നതിന് ഒരു സ്ട്രേഞ്ച് റീസൺ ഉണ്ടായിരുന്നു അവൾ കഴിഞ്ഞ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടിരുന്നു താനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന നൈറ്റിനെ കുറിച്ചായിരുന്നു അത് വളരെ ദൂരത്തുള്ള ആ നൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അവൾ അവിടെ വന്നത് വലിയൊരു ഓക്ക് മരത്തിൻ്റെ ചൂട്ടൽ അവൾ മുട്ടുകുത്തിയിരുന്നു പ്രാർത്ഥിച്ചു ആരോ കരയുന്ന പോലെ ഒരു ശബ്ദം അവൾ കേട്ടു But there is not even a slightest wind to move her curls, or to fall the lonely leaf that stand on the topmost branch of the tallest tree. She came to the oak tree and saw a beautiful woman in the shadowy moonlight. Her neck was stately and white. Her feet were bare. Her hair glittered with the studded gems. She was so beautiful. അവളുടെ നെറ്റിയിലേക്ക് വീണുകിടന്നിരുന്ന കേൾസിനെ പോലും ഒന്നും ചലിപ്പിക്കാൻ തക്കവണ്ണം ശക്തിയുള്ള ചെറു കാറ്റ് പോലും അപ്പോഴുണ്ടായിരുന്നില്ല താൻ നിൽക്കുന്ന ടോളസ്റ്റ് ഓക്കുമരത്തിൻ്റെ ഏറ്റവും മുകളിലായി നിൽക്കുന്ന ഒരേയൊരു ലീഫിനെ പോലും ചലിപ്പിക്കാൻ ശേഷിയുള്ള കാറ്റും അപ്പോഴുണ്ടായിരുന്നില്ല ക്രിസ്റ്റബൽ ഓക്ക് ട്രീയുടെ പിന്നിലേക്ക് വന്നു നോക്കി മങ്ങിയ മൂൺലൈറ്റിൽ അവിടെ അവളൊരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു അവളുടെ കഴുത്തിന് അസാമാന്യമായ വെളുത്ത നിറമായിരുന്നു അവളുടെ കാലുകളിൽ ചെരുപ്പുണ്ടായിരുന്നില്ല തലമുടിയിൽ അങ്ങിങ്ങായി പതിപ്പിച്ചിരുന്ന രത്നക്കല്ലുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ആ സ്ത്രീ അതീവ സുന്ദരിയായിരുന്നു ദ ലേഡീസ് സീം ടു ബി ഇൻ ഗ്രേറ്റ് ഡിസ്റ്റസ് ഷീ ടോൾ ദ സ്റ്റോറി ഓഫ് ഹർ ലൈഫ് ഹർ നെയ്മസ് ജെറാൾ ഡൈൻ ആൻഡ് ഹർ ഫാദർ ഇസ് ഓഫ് എ നോബൽ ലൈൻ ഫൈവ് വാരിയേഴ്സ് കോട്ട് ഹർ ആൻഡ് റോഡ് ഹർ അപ്പോൺ എ വൈറ്റ് ഹൗസ് ദോട്ട് ഫ്യൂരിയസ്ലി ആൻഡ് ഷീ കനോട്ട് റിമെമ്പർ ഹൗ ലോങ് ദ സ്റ്റോപ്പ് നിയർ ദിസ് ഓക്ക് ആദ്യം ആ സ്ത്രീയെ കണ്ടപ്പോൾ ക്രിസ്റ്റബൽ ഒന്ന് ഭയന്നെങ്കിലും ധൈര്യത്തോടെ അടുത്തേക്ക് ചെന്നു ആ സ്ത്രീ വളരെ ദുഃഖിതയായിരുന്നു ക്രിസ്റ്റബലിനോട് അവൾ താൻ എങ്ങനെ ഇവിടെ എത്തി എന്ന കഥ പറയാൻ തുടങ്ങി അതിനു മുമ്പ് അവൾ തൻ്റെ പേര് വെളിപ്പെടുത്തി ജെറാൾഡൈൻ തൻ്റെ ഫാദർ ഒരു നോബൽ ലൈനിൽപ്പെട്ട ഒരാളാണെന്നും അവൾ പറഞ്ഞു കുതിരപ്പുറത്ത് വന്ന അഞ്ച് വാരിയേഴ്സ് തന്നെ ബലമായി പിടിച്ചുകെട്ടി ഒരു വൈറ്റ് ഹോഴ്സിൻ്റെ മേലിരുത്തി ഈ വുഡ്സിലേക്ക് ഈ ഓക്ക് മരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിയെന്നാണ് അവൾ പറഞ്ഞത് അവർ വളരെ ഫാസ്റ്റായിട്ടാണ് ട്രാവൽ ചെയ്തത് ഇതിപ്പോൾ എത്ര ദൂരത്താണ് താൻ ഉള്ളതെന്നും തനിക്കറിയില്ല എന്ന് ജെറാൾഡൈൻ ക്രിസ്റ്റബലിനോട് പറഞ്ഞു The tallest of them took her from the ഹർ back and put her there. They promised to return soon. She lay in trance all while and was awakened by the castle bell. Christabel felt pity on her and took her home and promised to send the guards to take her home. തന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്ന അഞ്ച് വാരിയേഴ്സിലെ ഏറ്റവും ടോളസ്റ്റ് ആയ ഒരാൾ തന്നെ കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറക്കി ശേഷം അവർ ഉടനെ തന്നെ മടങ്ങിയെത്തുമെന്നും അറിയിച്ച് എങ്ങോട്ടോ പോയി അങ്ങനെ പാതി മയക്കത്തിൽ ഈ ചുവട്ടിൽ താൻ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവിടെ എവിടെയോ ഒരു ക്യാസിൽ നിന്ന് ഒരു ക്ലോക്കിൻ്റെ ബെൽ ശബ്ദം കേട്ടത് എന്നും ജെറാൾഡൻ ക്രിസ്റ്റബലിനോട് പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് ക്രിസ്റ്റബലിന് അവളോട് വല്ലാത്ത സങ്കടം തോന്നി ഞാൻ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്നും നാളെ രാവിലെ എൻ്റെ ഗാർഡ്സിനെ കൂടെ അയച്ച് നിന്റെ വീട്ടിൽ സേഫായിട്ട് എത്തിക്കാമെന്നും ക്രിസ്റ്റബൽ ജെറാൾഡേന് വാക്കുകൊടുത്തു ദ ക്രോസ് ദ മൂഡ് ആൻഡ് കെയം ടു ദ ഗേറ്റ് ക്രിസ്റ്റബൽ ഓപ്പൺ ദ ഗേറ്റ് ആൻഡ് ദ ലേഡി സാങ്ക് ഓൺ ഹെർ ഫീറ്റ് ഇൻ പെയിൻ ക്രിസ്റ്റബൽ ലിഫ്റ്റഡ് ഹർ അപ്പ് ദി ക്രോസ് ദ കോഡ് ആൻഡ് വെ ഫ്രീ ഫ്രം ഡേഞ്ചർ

ഇനി രക്ഷിക്കുന്നതിനും ദൈവത്തോട് നന്ദി പറയാൻ ക്രിസ്റ്റബൽ ജെറാൾഡൈനോട് ആവശ്യപ്പെട്ടു ഇത് കേട്ട ജെറാൾഡൈൻ പറഞ്ഞു ഞാൻ വളരെ ക്ഷീണിതയാണ് സോ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും ഇപ്പോൾ പറ്റില്ല ദ മാസ്റ്റിഫ് ബിച്ച് വാസ് എസ്ലീപ് യറ്റ് ഷി മീഡ് മൗൺ വിറ്റ് ഷി നെവർ ഡിഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ക്രിസ്റ്റബൽ ഹാ ട്രബിൾ ഹെർ ഓൾഡ് ആർ അ സ്ലീപ് ഹെർ ഫാദർ ഈസ് വീക്ക് ഇൻ ഹെൽത്ത് ആൻഡ് വിൽ നോട്ട് വീക്ക് കാസലിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന പല്ലുകൊഴിഞ്ഞ മാസ്റ്റിഫ് ബിച്ചിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ മാസ്റ്റിഫ് ബിച്ച് നല്ല ഉറക്കത്തിലായിരുന്നു എന്നിരുന്നാലും ദേഷ്യത്തോടെ അതും മുരളുന്നുണ്ടായിരുന്നു ക്രിസ്റ്റബലിനെ കാണുമ്പോൾ ഇതിനു മുമ്പ് ഇതേവരെ ഈ നായ ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടേ ഉണ്ടായിരുന്നില്ല കാസലിൽ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു ബാരൺ സെർലിയോ ഒരു വൃദ്ധനും ശാരീരിക അസ്വസ്ഥതകൾ കീഴ്പ്പെടുത്തിയതുമായ ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല എന്ന് ക്രിസ്റ്റബലിന് ഉറപ്പായിരുന്നു ദ എൻ്റർ ദ ഹാൾ ദ ഫയർ ഓൺ ദൈവം ക്രിസ്റ്റബൽ സോ ദ ലേഡീസ് ഏർപ്പൻ ഐസ് ആൻഡ് ഫാദേഴ്സ് ഷീഡ് ഓൺ ദ വാൾഡ് ദ വെൻഡ് ഓഫ് the സ്റ്റെയോ ആൻഡ് പാസ്ഡ് ദ ബാരൺസ് റൂം ആൻഡ് റീച്ച്ഡ് ക്രിസ്റ്റബിൾസ് ചേംബർ ഡോർ ജെറാൾഡീൻ പ്രസ് ഡൗൺ ദ റഷസ് ഓഫ് ദ ചേംബർ ഫ്ലോർ അങ്ങനെ അവർ ഹാളിലേക്ക് എത്തി ഹെർട്ട് പ്ലേസിലുണ്ടായിരുന്ന ഫയർ അണഞ്ഞ് ചാമ്പല കിടക്കുകയായിരുന്നു ജെറാൾഡീൻ അവിടെ ക്രോസ് ചെയ്തപ്പോഴേക്കും ചാമ്പലായി കിടന്നിരുന്ന കനലുകൾ തീതുപ്പി ക്രിസ്റ്റബൽ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ജെറാൾഡീൻ്റെ സർപ്പ സൗന്ദര്യമുള്ള കണ്ണുകൾ മാത്രമാണ് അതുപോലെ തന്നെ ഭിത്തിയിൽ തറച്ചിരുന്ന ബാരൺ ലിയോലൈൻ്റെ ഷീൽഡുകളും കണ്ടു തീരെ ശബ്ദമുണ്ടാക്കാതെ അവർ രണ്ടുപേരും സ്റ്റെയർ ചവിട്ടി മുകളിലത്തെ നിലയിലേക്ക് കയറി ബാരന്റെ റൂമിന്റെ ഫ്രണ്ടിലെത്തിയപ്പോഴേക്കും ശ്വാസം പോലും വിടാതെ അവർ അവിടെ ക്ലോസ് ചെയ്തു അങ്ങനെ അവർ ക്രിസ്റ്റബലിന്റെ ചേംബർ റൂമിലേക്ക് എത്തി ഹെ ചേംബർ വാസ് ഫുൾ ഓഫ് ക്രൗഡ് ഫിഗേഴ്സ് ദ ലാം വിത്ത് ദു ഫോൾഡ് സിൽവർ ചെയിൻ വാസ് ഫാസ്റ്റ് എൻ ടു വൺ ഏഞ്ചൽ സ്വീറ്റ് വാസ് ദ ലാം ബോൺസ് ബ്രൈറ്റർ ജെറാഡിൻസ് എ ക്ലിയർ ലുക്ക് അറ്റ് ദ ഏഞ്ചൽ ഖാവിങ് ഇൻ ദ സ്വിംഗിംഗ് ലാംബ് ലൈറ്റ് ദ ഏഞ്ചൽ ലുക്സ് മോർ ലൈഫ് ലൈക്ക് ജെറാൾഡീൻ ബീങ് എ ക്രീച്ചർ ഓഫ് ദ നൈറ്റ് ഫൈൻസ് ദിസ് എക്സ്ട്രീംലി അൺനർവിംഗ് And sinks down to the floor and fear. Christabel ൻസിംഗ്സ് ഡൗൺ ടു ഫ്ലോർ ഫിയർ ക്രിസ്റ്റബൽ ഗവഹർ കോഡിയൽ ഹാർട്ട് മെയ്ഡ് ക്രിസ്റ്റബലിന്റെ റൂം അലങ്കാരപ്പണികളും ചിത്രപണികളുമായി സമ്പന്നമായിരുന്നു അവിടെ ഒരു എയ്ഞ്ചലിന്റെ രൂപമുണ്ടായിരുന്നു അതിന്റെ മുകളിലായിട്ട് രണ്ടുമടക്കിൽ സിൽവർ ചെയിൻ കെട്ടിത്തൂക്കിയ വിളക്കുണ്ടായിരുന്നു ക്രിസ്റ്റബൽ വിളക്കിന്റെ തിരി ബ്രൈറ്റാക്കി ഏഞ്ചലിന്റെ രൂപം വ്യക്തമായി കാണാൻ സാധിച്ചതിനാൽ ആവണം പേടിച്ച് ജെറാൾഡേൻ വീണ്ടും മറിഞ്ഞു വീണു പിന്നെ ക്രിസ്റ്റബൽ അവളെ താങ്ങി എണീപ്പിച്ചു എന്നിട്ട് അവൾക്ക് കുടിക്കാൻ വിശേഷപ്പെട്ട ഒരു വൈൻ കൊടുത്തു ഇത് തൻ്റെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ വൈൻ ആണെന്നും പറഞ്ഞു ക്രിസ്റ്റബിൾ റിവിൽസ് ദാറ്റ് ഹർ മദർ ഡയറ്റ് ഗിവിംഗ് ബർത്ത് ടു ഹർ ഹവർ ക്രിസ്റ്റബൽ സേസ് ഷീ ഹാസ് ഹേർഡ് ഫ്രം എ ഫ്രിയർ ദാറ്റ് ക്രിസ്റ്റബൽസ് മദർ ഓൺ ഹർ ഡെത്ത് ബെഡ് പ്രോമിസ് ദാറ്റ് ഷീ വുഡ് ഹിയർ ദ കാസിൽ ബെൽ ട്രാക്ക് ട്വൽവ് ഒ ക്ലോക്ക് ഓൺ ഹർ ഡോട്ടേഴ്സ് വെഡിങ് സഡൻലി ജെറാൾഡിൻ ക്രൈഡ് ഔട്ട് ഇൻ ആൾട്ടേഡ് വോയ്സ് ഓഫ് വാണ്ടറിംഗ് മദർ പിക്ക് ആൻഡ് പൈൻ ഐ ഹാവ് പവർ ടു ബിറ്റ് ദി ഫ്ലൈ ദിസ് അവർ ഇസ് മൈൻ തൻ്റെ ജനനത്തോടെ തൻ്റെ അമ്മ തനിക്ക് നഷ്ടപ്പെട്ടു പോകിയെന്നും ക്രിസ്റ്റബലിൻ്റെ വിവാഹ സമയത്ത് ക്യാസൽ ബെൽ മുഴങ്ങുന്ന ടൈമിൽ താൻ അവിടെ ഉറപ്പായുമുണ്ടാവുമെന്ന് അമ്മ മരണക്കിടക്കിൽ പ്രോമിസ് ചെയ്തിരുന്നതായും പലരും പറഞ്ഞ് ക്രിസ്റ്റബൽ കേട്ടിട്ടുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജെറാൾഡൈൻ ഒരു പ്രത്യേക ശബ്ദത്തിൽ ഒച്ചുവച്ചു ദൂരത്തേക്ക് പോ ഇപ്പോൾ നിന്നെ എനിക്ക് ഇവിടെ ഓടിക്കാനുള്ള പവർ ഉണ്ട് ഇത് എൻ്റെ സമയമാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ജെറാൾഡിൻ മൈ ബി സ്പീക്കിംഗ് ടു ക്രിസ്റ്റബൽസ് മദേഴ്സ് ഗോസ്റ്റ് ടു ഗോ എവേ christabel believes that geraldine has been driven with the fear by the memory of the man and the white horses so she tries to comfort her what geraldine really means though is that she has successfully driven away the ghost who was trying to protect the girl Geraldine okay, so ജെറാൾഡൈന് പെട്ടെന്നുണ്ടായ ഭാവമാറ്റം കണ്ട് ക്രിസ്റ്റബൽ കരുതിയത് പകൽ സമയത്തെ ആകെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ അതായത് ഫൈവ് വാരിയേഴ്സിനെ പറ്റിയും വൈറ്റ് ഹോഴ്സിനെ ഹൌസിനെ പറ്റിയുമൊക്കെയുള്ള മെമ്മറീസ് ജെറാൾഡൈനെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കും ഇവിളീ പിച്ചും പെയ്യും പറയുന്നത് എന്നാണ് സോ ക്രിസ്റ്റബൽ ജെറാൾഡൈനെ സമാധാനിപ്പിച്ചു ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ക്രിസ്റ്റബലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗാർഡിയൻ സ്പിരിറ്റായ ക്രിസ്റ്റബലിൻ്റെ അമ്മയുടെ ആത്മാവിനെ സക്സസ്ഫുള്ളി ജെറാൾഡൈൻ ഓടിക്കുന്ന കാഴ്ചയാണ് ജെറാൾഡൈൻ ഹാർട്ട് സം മോർ ഓഫ് വൈൻ സ്റ്റുഡ് അപ്രോയ്ഡ് Geraldine is tall and lovely, but in an exotic way, like a lady from a country far away. Geraldine tells Cristabel that the angels adore her and that she is holy and protected by them. Geraldine then says that she will repay Cristabel for all the kindness she has been shown. തന്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി വൈനും കുടിച്ച ശേഷം ജെറാൾഡീൻ നേരെ നിവർന്നു നിന്നു സാമാന്യം നല്ല ഉയരവും സൗന്ദര്യവും ഭംഗിയുള്ള ശരീരവും ശരീരവുമൊക്കെയുള്ള ജെറാൾഡീനെ കണ്ടാൽ ദൂരെ ഏതോ ദേശത്തു നിന്ന് വന്നതാണെന്നേ തോന്നുള്ളൂ അവൾ ക്രിസ്റ്റബലിനോട് പറഞ്ഞു നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏഞ്ചൽസും എല്ലാവരും കാവൽ നിൽപ്പുണ്ടെന്ന് അതുപോലെ തന്നെ നീ എനിക്ക് നൽകുന്ന ഈ സ്നേഹത്തിനും കാണിക്കുന്ന ദയക്കുമൊക്കെ ഞാൻ വേണ്ടത് തിരികെ നൽകുമെന്നും പറഞ്ഞു ജെറാൾഡീൻ സീസ് ദാറ്റ് ഷിമസ് പ്രേ ബിഫോർ ജോയിനിങ് ക്രിസ്റ്റബൽ ഇൻ ബാഡ് ആൻഡ് ആസ്ക്രിസ്റ്റബൽ ടു അൻഡ്രസ് ക്രിസ്റ്റബൽ ഒബോയ്സോ

ക്രിസ്റ്റബലിന് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ബെഡൽ ചെരിഞ്ഞുകിടന്ന് ജെറാൾഡിൻ പ്രാർത്ഥിക്കുന്നത് നോക്കി ജെറാൾഡിൻ ഡ്രോപ്സ് ഹർ റോപ്സ് ആൻഡ് റിവീൽസ് ഹർ ടു ക്രിസ്റ്റബൽ ഹു സ്റ്റിൽ വാച്ചിങ് ഹർ ഹർ ബൂസം ആൻഡ് ഹാഫ് ഹർ സൈറ്റ് ബൈ സീൻ ഇറ്റ് വാസ് എ ടർബിൾ സൈറ്റ് ഷീ ലേ ഡൗൺ ബൈ ക്രിസ്റ്റബൽ സൈറ്റ് ആൻഡ് ടു ഹെർ ഇൻ ഹർ ആർംസ് ഷീ ഹാഡ് ക്രിസ്റ്റബിൾ അൻഡർ ഹർ മാജിക് സ്പെൽ ക്രിസ്റ്റബിൾ ഹാഡ് നോ മോർ പവർ ടു സ്പീക്ക് എക്സെപ്റ്റ് ടു സേ ദാറ്റ് ഷീ ഹാഡ് ഫൗണ്ട് എ ലേഡി സർപ്രൈസിംഗ്ലി ബ്യൂട്ടിഫുൾ ഇൻ ദ ഡിം ഫോറസ്റ്റ് ജെറാൾഡൈൻ തന്റെ ഡ്രസ്സും അഴിച്ചുമാറ്റി അവളുടെ മാരടവും പകുതി ശരീരവും കാണാൻ സാധിക്കുമായിരുന്നു എ ടെറിബിൾ സൈറ്റ് എന്നാണ് കോളറേജ് ആ കാഴ്ചയെ വർണ്ണിച്ചിരിക്കുന്നത് അവൾ ക്രിസ്റ്റബലിൻ്റെ അരികത്തായി വന്നുകിടുന്നു ക്രിസ്റ്റബലിന് കൈകളിൽ എടുത്തു ക്രിസ്റ്റബൽ ഇപ്പോഴും അവളുടെ മാജിക് സ്പെല്ലിലായിരുന്നു ആയിരുന്നു ക്രിസ്റ്റബലിന് സംസാരിക്കുവാനേ കഴിയുന്നുണ്ടായിരുന്നില്ല സ്വാഭാവികമായി ചിന്തിക്കുവാനും കഴിയുന്നുണ്ടായിരുന്നില്ല ക്രിസ്റ്റബലിന് ആകെ പറയാൻ സാധിക്കുന്നത് ഡിം ഫോറസ്റ്റിൽ ഞാനൊരു ലേഡിയെ കണ്ടു എന്ന് മാത്രമായിരുന്നു Geraldine held Christabel in her spell for one hour. When the birds began to sing, her spell was broken. സിംഗ് woke up and a smile spread over her lips. She had seen her mother in dream and a strange lady Geraldine had no more power to hold her in trance. ഒരു മണിക്കൂർ നേരം ക്രിസ്റ്റബലിന് തന്റെ മാജിക് സ്പെല്ലിൽ അകപ്പെടുത്താൻ ജെറാൾഡൈന് സാധിച്ചു നേരം പുലരാറായിരുന്നു പക്ഷികൾ ചിലച്ചു തുടങ്ങിയപ്പോഴേക്കും ജെറാൾഡൈന് തന്റെ പവറുകൾ നഷ്ടമായി ആ സ്പെല്ലിൽ നിന്നും ക്രിസ്റ്റബൽ ഉണർന്നു അവൾ ഒന്നും അറിയാതെ ഇപ്പോൾ ഉറങ്ങുകയാണ് അവളുടെ ചുണ്ടുകളിൽ ചിരി പടരുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അവളുടെ സ്വപ്നത്തിൽ തൻ്റെ അമ്മയെ കാണുന്നുണ്ടായിരുന്നിരിക്കാം ഈവിൽ ലേഡി ജെറാൾഡേന് ഇപ്പോൾ അവളുടെ മേൽ യാതൊരു പവറും പ്രയോഗിക്കാൻ സാധിക്കില്ല ഇങ്ങനെയാണ് പാർട്ട് വൺ അവസാനിക്കുന്നത് ഇനി കൺക്ലൂഷൻ കൺക്ലൂഷനാണുള്ളത് ഇതിൽ ഇത്രയും നേരം സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു ക്വിക്ക് റീക്യാപ്പാണ് കോളേജ് വിവരിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സും ഫീഡ്ബാക്സും സജഷൻസും എല്ലാം കമന്റ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു ലിട്രഹാർഡിൽസ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ താങ്ക് സോ മച്ച് ഫോർ ലിസ്ണിംഗ് താങ്ക്